നിങ്ങൾ ഈ കാണുന്ന പിക്കപ്പ് എങ്ങനെയുണ്ട്? നല്ല കിഡിലൻ പുതുപുത്തൻ പിക്കപ്പ് പോലെ കിടക്കുന്നില്ലേ? ഈ പിക്കപ്പാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ പിക്കപ്പ് എന്ന് പറയുന്നത് വെറും പിക്കപ്പ് അല്ല, ഒരുപാട് ഗുണഗണങ്ങളുള്ള അടിപൊളി പിക്കപ്പാണ്. ആ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വാഹനത്തിന്റെ മറ്റു വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി നമ്മളെന്ന് സന്തോഷിപ്പിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക കേട്ടോ. അപ്പം അതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിൽ ഫസ്റ്റ് കമൻറ്റ് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ തമ്മനയിൽ മാറ്റിയിട്ടുണ്ടാവും. ഇനി വാഹനത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത് 2010 മോഡലാണ്. അതിനു മുമ്പ് ഇതേ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 24 ആണ്. ഒരാഴ്ച മാത്രമാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആയിരുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടത് വണ്ടിയുടെ ബോഡിയാണ്. കിടിലനായിട്ട് ഏകദേശം 1.5 ലക്ഷം രൂപ മുടക്കി ലോഡിങ് നന്നായി ചെയ്യാൻ വേണ്ടി, മരത്തിൻ്റെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നന്നായി പണിയെടുത്തിട്ടുള്ള ഒരു പിക്കപ്പാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്ലേറ്റ് ഞാൻ നേരത്തെ ഇതിൻ്റെ ഇൻസൈഡ് കാണിച്ചപ്പോൾ അതിൻ്റെ പ്ലേറ്റിൻ്റെ കനം പുതിയ പ്ലേറ്റ് 6mm 6mm പ്ലേറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ള് സി ചാനൽ ഉപയോഗിച്ചിട്ട് പണിതിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ടയർ, ഫ്രണ്ടിലത്തെ 2 ടയറും കടുംപുത്തൻ ടയറുകളാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിലെ ടയറാണെങ്കിലോ, നമ്മുടെ കമ്പനി ടയറാണ് റിസോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. റിസോൾവ് ചെയ്തിട്ടില്ല, കമ്പനി ടയറാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ടയറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഇപ്പോൾ 2 ടയറും ഫ്രണ്ടിലത്തെ 2 ടയറും കടുംപുത്തൻ ടയറാണ്. വണ്ടി കണ്ട പുതുപുത്തൻ വണ്ടി ആയിട്ട് തന്നെ ഇരിക്കുന്ന ടെസ്റ്റ് കഴിഞ്ഞിട്ട് വെറും ആഴ്ചകളായിട്ടില്ല, ഒരാഴ്ച ആയിട്ടുള്ളൂ. അത്ര കടുംപുത്തനായിട്ടിരിക്കുന്ന ഈ വാഹനത്തിന് ഇനി നമുക്ക് ആ സി ചാനലിൻ്റെ ഭാഗം ഒന്ന് കാണുകയാണെങ്കിൽ, താഴ്ഭാഗമൊക്കെ നോക്കി അടിപൊളിയായിട്ട് സി ചാനലുകൊണ്ട് പണിതിട്ടുള്ള ഒരു വണ്ടിയാണ്. ലോഡിങ്ങിനൊക്കെ, അതായത് മരത്തിൻ്റെ കൂടുതൽ ലോഡിങ് വർക്കുകൾ ഇതിനുള്ള കാരണമാണ് ഇതിങ്ങനെ നന്നായി പണിയാൻ കാരണം. ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി പണിയെടുത്തിട്ടുള്ള ഒരു വാഹനമൊന്നല്ല, ആൾക്ക് ഓടിക്കാൻ വേണ്ടി. പക്ഷേ ചെറിയ ഒരു സാമ്പത്തിക പ്രശ്നം വന്നതുകൊണ്ട് ഒഴിവാക്കുന്നതാണ്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേണമെങ്കിൽ വിളിച്ചോളൂ, പ്രൈസ് കിട്ടിയാൽ തന്നെയാണ് ആൾ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ കാണിച്ച പ്ലേറ്റാണ് ഞാൻ പറഞ്ഞത്, 6mm പ്ലേറ്റാണ്. നിങ്ങളിത് നോക്കിയാൽ ഫുള്ള് സി ചാനൽ ഉപയോഗിച്ച് കിഡായിട്ട് പണിതിട്ടുള്ള, എവിടെയും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ആൾ ഇതിൻ്റെ ഫുൾ വർക്ക് ബോഡിക്ക് മാത്രമായിട്ട്, ബാക്കിലെ പെട്ടിക്ക് മാത്രമായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രമ്മ് ഉണ്ടോ, ലോഡിങ് ഡ്രമ്മാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം അത് സെപ്പറേറ്റ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനും കുറച്ച് പൈസ ചിലവുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്കറിയാം ഇതിന് എത്ര രൂപ ചിലവ് വരുന്നു, ഈ ഡ്രമ്മ് ഇടാനൊക്കെ എത്ര രൂപ ചിലവ് വരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രമ്മ് മാറ്റിയിട്ടുള്ളതാണ്, ലോഡിങ് ഡ്രമ്മ് അല്ലെങ്കിൽ ലോഡിങ് ഡിസ്ക് ഇട്ടിട്ട് പണിതിട്ടുള്ള വണ്ടിയാണ്. അങ്ങനെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് വേണം, നല്ല കിഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകംവശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ മാറ്റ് പുതിയതാണ്. ഇൻറ്റീരിയറിൽ ഒരുപാട് സാധനങ്ങൾ ഒക്കെ പുതിയതാണ്, ഇൻറ്റീരിയർ പുതിയത് ചെയ്തതാണ്, മാറ്റ് പുതിയതാണ്, അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു വാഹനം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻറ്റീരിയറിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഫുള്ള് നോക്കിക്കോളൂ, എല്ലാം സീറ്റ് പുതിയതാണ്, അങ്ങനെ എല്ലാം കൊണ്ടും പുതിയതായിട്ട് കിടുവായിട്ട് പണിയിറങ്ങി ഒരു പുതിയ വണ്ടി എങ്ങനെ ഇരിക്കുന്നു, അമ്മാതിരി ഇരിക്കുന്ന ഈ വാഹനവുമാണ്. ഇതിൻ്റെ വില 4 ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. ചെറിയ രീതിയിലൊക്കെ വിലപേശലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമായ പരിഗണന പ്രതീക്ഷിക്കരുത്, കാരണം അതുപോലെ പണിയെടുത്തിട്ടുണ്ട്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷേ നിർഭാഗ്യവശാൽ വിൽക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ സെല്ലറ് വിളിക്കുക, വിലപേശുക. ഇൻഷുറൻസ് ഞാൻ പറയാൻ മറന്നു, ജൂലൈ മാസം വരേണ്ടി 25. അതുപോലെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ, ഈ 24 ജനുവരിക്ക് ഒരാഴ്ച മാത്രമാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇഷ്ടമായെങ്കിൽ നേരെ സെല്ലറ് വിളിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഡീലാക്കി കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.